പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി മാർത്തോമാ നസ്രാണി ക്രൈസ്തവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറവലങ്ങാട് നസ്രാണി മഹാസംഗമം ഈ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി നടത്തപ്പെടുകയാണ് എന്താണ് ഈ നസ്രാണി മഹാസംഗമം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച മാർത്തോമാ നസ്രാണി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവള്ളിയായിരുന്നു അന്നാണ് വിവിധ ഇടവകകളുടെ പ്രതിനിധികൾ മട്ടാഞ്ചേരിയിൽ ഒത്തുചേർന്ന് വിശുദ്ധ ഗ്രന്ഥവും കുരിശും സാക്ഷിയാക്കി തങ്ങളുടെ വികാരങ്ങളെ നൂറ്റാണ്ടുകളായി മുറപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളുകളെ അനുസരിക്കുകയില്ല എന്ന് ഏകസ്വരത്തിൽ പ്രതിജ്ഞ ചെയ്തത് അതിനുശേഷം നസ്രാണി ക്രൈസ്തവർ രണ്ടായി പിന്നീട് പലതായി പക്ഷേ അന്നു മുതൽ എല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹവും തുടങ്ങി ഒരുമിച്ച് പോകണം ഒന്നിച്ചേരണം എന്ന് ഒന്നു ചേരുവാനുള്ള തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഒരു ചെറിയ സാക്ഷാത്കാരമാണ് മുന്നൂറ്റി അറുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വിവിധ സഭകളായി നിൽക്കുന്ന നസ്രാണി മക്കൾ കുറവലങ്ങാട്ട് ഈ സെപ്റ്റംബർ ഒന്നിന് ഒന്നു ചേരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ഈ കൂടിയുരവ് കുറവലങ്ങാടായിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം നാലാം നൂറ്റാണ്ട് നൂറ്റാണ്ടുമുതൽ പതിനേഴാം വരെ നസ്രാണികളെ ഒരു ചരടുകൊണ്ട് എന്ന പോലെ യോജിപ്പിച്ചു നിർത്തിയ ഭരണ നേതൃത്വം അർഹദിയാക്കോൻ്റേതായിരുന്നു അല്ലെങ്കിൽ അർക്കോതിയാക്കോന്മാരുടെ മുഴുവൻ ജന്മസ്ഥലം എന്ന് പറയുന്നത് പകലോമറ്റം എന്നറിയപ്പെടുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പ്രവർത്തന കേന്ദ്രം കുറവലങ്ങാട് പള്ളിയായിരുന്നു അതുകൊണ്ട് തന്നെ കുറവലങ്ങാട് ഇന്നെത്തുന്ന നസ്രാണികൾ വിവിധ സഭകളിൽപ്പെട്ടവരാണെങ്കിലും ഒരേ ശബ്ദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛ ഇത് ഞങ്ങളുടെ കൂടി പള്ളികളാണ് കേട്ടോ അങ്ങനെ പലകലോമറ്റൻ തറവാട് പള്ളിയും കുറവലങ്ങാട് വലിയ പള്ളിയും നസ്രാണി മക്കളുടെ എല്ലാം സ്വന്തമാണ് എന്നുള്ളൊരു വസ്തുത നാം എല്ലാം അറിയുകയാണ് ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ഇവിടുത്തെ ക്രൈസ്തവർ വലിയ വിശ്വാസ പാരമ്പര്യം പുലർത്തിയിരുന്നവരാണ് പരിശുദ്ധ അമ്മയുടെ ഒന്നാം നൂറ്റാണ്ടിലെ പ്രത്യക്ഷീകരണം ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രത്യക്ഷീകരണമാണെന്നതും അഭിമാനപൂർവ്വം ഈ സഭകളെല്ലാം ഓർക്കുകയും തങ്ങളുടെ പൊതു പാരമ്പര്യമായി ഇവയെല്ലാം കാണുകയും ചെയ്യുകയാണ് ഇപ്പോൾ കുറവലങ്ങാടുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എല്ലാ നസ്രാണി സഭകളിലെയും മഹാഭൂരിപക്ഷം അംഗങ്ങളും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതും അത് വ്യക്തമാകുന്ന രീതിയിൽ മൂന്ന് നോയിമ്പിനും എട്ട് നോമ്പിനുമൊക്കെ അവരെല്ലാം ഇവിടെ ഒന്നിച്ചേരുന്നതുമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും കുറവിലങ്ങാട് നിന്നുള്ള നസ്രാണികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ നസ്രാണി മഹാസംഗമത്തിന് വേണ്ടിയിട്ട് സഭാ തലവന്മാരെയും പിതാക്കന്മാരെയും ഒക്കെ വിളിച്ചപ്പോഴും വലിയ സന്തോഷത്തോടെയാണ് അവർ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത് നമ്മളുടെ എട്ട് നസ്രാണി സഭകളുടെയും തലവന്മാർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഈ നസ്രാണി സംഗമത്തിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയും കുറവലങ്ങാട് കൺവെൻഷൻ നടത്തപ്പെടുകയാണ് ഈ വർഷം ഈ കൺവെൻഷൻ ഒരു മരിയൻ കൺവെൻഷനായിട്ടാണ് നടത്തപ്പെടുക നമ്മളെല്ലാവരും ഒന്നിച്ചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതൊരു ആനന്ദത്തിൻ്റെ അവസരമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമാണ് വലിയൊരു ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സാക്ഷാത്കാരമാണ് ഈ സംഗമത്തെ തുടർന്ന് നസ്രാണികൾ വലിയ പാരമ്പര്യമായി എട്ട് നോമ്പ് ആചരണത്തിലേക്ക് കുറവലങ്ങാട് പ്രവേശിക്കുകയാണ് പ്രിയ നസ്രാണി മക്കളെ മാർത്തോമ്മാസ്ലികായുടെ പ്രിയ പുത്രി പുത്രന്മാരെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് സ്വാഗതം ദൈവത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മ കുറവലങ്ങാട് മുത്തിയമ്മ നമുക്ക് വാങ്ങിത്തരട്ടെ ദൈവം നിങ്ങളോടുകൂടെ